കോവിഡ് വാക്സിൻ ഫലപ്രദമായ രീതിയിൽ ലോകം മുഴുവൻ വിതരണം ചെയ്യും മുമ്പ് ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പിനിടയിലും മഹാമാരിയെ പിടിച്ചുകെട്ടാൻ ലോകവ്യാപകമായി തിരക്കിട്ട വാക്സിൻ പരീക്ഷണങ്ങൾ നടക്കുകയാണ് തങ്ങൾ നടത്തിയ വാക്സിൻ പരീക്ഷണം പോസിറ്റീവ് ഫലം കാണിച്ചുവെന്ന ചൈനയിലെ മുഖ്യ വാക്സിൻ നിർമ്മാതാക്കളായ ചൈന നാഷണൽ ബയോടെക് ഗ്രൂപ്പ് വ്യക്തമാക്കി പരീക്ഷണം നടത്തിയവരിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചതായാണ് കണ്ടെത്തൽ വാക്സിൻ സുരക്ഷിതമാണെന്ന് ഗവേഷകർ പറഞ്ഞു ബി ബി ഐ ബി പി കോർവ് എന്നാണ് വാക്സിന് സി എൻ ബിജിയുടെ ഉപസ്ഥാപനമായ ബീജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ് ആണ് വാക്സിൻ വികസിപ്പിക്കുന്നത് മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിൽ പ്രവേശിച്ച പത്ത് വാക്സിനുകളിൽ ഒന്നാണിത് ചൈനയിൽ നിന്നുള്ള മൂന്ന് വാക്സിനുകൾ മൂന്നാം ഘട്ട പരീക്ഷണത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ചൈനയിൽ നിന്നുള്ള വാക്സിനുകൾ പരീക്ഷിച്ചപ്പോൾ സന്നദ്ധ പ്രവർത്തകരിൽ അതിതീവ്രമായ പാർശ്വഫലങ്ങളൊന്നും കണ്ടില്ല എന്നാൽ ഇവർക്ക് പനിയും വേദനയും അനുഭവപ്പെട്ടു മെഡിക്കൽ ജേർണലായ ലാൻഡ്സെറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു അതേസമയം ഫ്രാൻസിൽ നിന്നുള്ള സനോഫിയും യു നിന്നുള്ള ബയോടെക് കമ്പനിയായ ട്രാൻസ്ലേറ്റ് ബയോയും സംയുക്തമായി നടത്തുന്ന വാക്സിൻ പരീക്ഷണം മൃഗങ്ങളിൽ വിജയകരമായി പൂർത്തിയാക്കി എം ആർ ടി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാക്സിന്റെ രണ്ട് ഡോസ് കുരങ്ങുകൾക്കും എലുകൾക്കും നൽകിയപ്പോൾ അവയ്ക്ക് പ്രതിരോധശേഷി വർദ്ധിക്കുന്നതായി കണ്ടെത്തി കോവിഡിനെതിരായ വാക്സിൻ സംബന്ധിച്ച അവകാശവാദമുന്നയിച്ച അമേരിക്കയിലെ കാലിഫോർണിയ കേന്ദ്രീകരിച്ചുള്ള ബയോടെക് കമ്പനിയായ വാക്സാർട്ട് നിയമ നടപടി നേരിടുകയാണ് അമേരിക്കൻ സർക്കാരിന്റെ വാക്സിൻ ഗവേഷണങ്ങൾക്കായി തങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് വാക്സാഡ് ജൂണിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കമ്പനി ഈ അവസരം നിക്ഷേപ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നാണ് ഉയരുന്ന ആരോപണം ജൂൺ മുതലുള്ള കാലയളവിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ നിക്ഷേപമാണ് കമ്പനി നേടിയത് വാക്സിൻ പറ്റി അതിരുകടന്ന അവകാശവാദം ഉന്നയിച്ച കമ്പനിക്കെതിരെ നിരവധി നിക്ഷേപകർ നിയമ സ്വീകരിച്ചു അഞ്ചു മിനിറ്റിനുള്ളിൽ ഫലം കൊറോണ വൈറസ് ബാധ അഞ്ച് മിനിറ്റിനുള്ളിൽ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയായി ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വിമാനത്താവളങ്ങളിലും വ്യാവസായ കേന്ദ്രങ്ങളിലും വേഗത്തിൽ പരിശോധന നടത്തുന്നതിന് ഇത് സഹായിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ വ്യാഴാഴ്ച പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആരംഭത്തിൽ ഇതിനുള്ള ഉപകരണം ലഭ്യമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കൗമുദി